കാരണം നാളെ തന്നെ പനി പിടിച്ച് കിടന്നിട്ടാണ് ഞാൻ. ഇപ്പൊ ആർപ്പി കളിക്കാനും പറ്റുമോ വീട്? ടീക്കാർ വെള്ള അഡ്മിറ്റ് ഒക്കെ ഗോകു ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ പറഞ്ഞു ഓ അവന്റെ പി സി ആൾക്കാർക്ക് ഇനി റോണി അതൊക്കെ എല്ലാത്തിനും കാണാൻ പോകുന്നതാണ് ഗോകു എല്ലാം പറഞ്ഞു. എടാ ഇന്ന് മാപ്പ് ഓണാക്കി ഓണാക്കി ടോണി. അതായത് ആദ്യത്തെ ഒരു ടർഫ് അപ്ഡേറ്റ് പറഞ്ഞ നമ്മള് ടർഫ് കുറച്ചുകൂടെ ഞാൻ വിളിച്ച ഫങ്ഷൻസ് മാത്രം മതി. സൈസും ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഹാഷ്ടാഗ് ഇട്ട് കേസ് എനിക്ക് വിഷമമായി. ഓക്കേ ഗോകു ഇതാ ഇതാണോ ഇതല്ലേ? അപ്പൊ ഗൈസ് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞ നമ്മള് ചെറുതാക്കല്ലേ ചെയ്ത വലുതാക്ക ചെയ്ത് വലുതായി സാധനം നല്ല നല്ല വലുതായി. ഓക്കേ ഗോകു ഇതാ ഇതാണോ ഇതല്ലേ? അപ്പൊ ഗൈസ് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞ നമ്മള് കുറച്ചുകൂടി പൊസിഷനും നിങ്ങളിപ്പം സൈസും ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം മൺടർഫിൽ ഒരു നിങ്ങളിപ്പോ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും. ഒന്ന് ബ്ലിപ്പ് ഓണാക്കണ്ടേ ആദ്യം നിങ്ങൾ കാണാത്ത നിങ്ങൾ എന്തായാലും അഡ്മിൻ സ്പെക് കാണുമ്പോ നിങ്ങൾ കാണുന്ന ഒരു സാധനമാണ്. അതില് നമ്മൾ ചേഞ്ച് കൊടുത്തതാണ് ഇനി ഈ ഒരു സംഭവം. ഇതാവുമ്പം നമുക്ക് ഇതിൽ തന്നെ എല്ലാം ഓണാക്കാം, ലൈക് പാസ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലെല്ലാം ആദ്യം നീ മെനു ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ആദ്യം മറ്റേ കസ്റ്റം ആയിട്ട് ഓരോന്നും ഇങ്ങനെ കോഡ് അടിച്ചിട്ട് ഇതാക്കിരുന്നില്ലേ? ഇതില് മറ്റേ ഏതൊക്കെയാണ്? ടർഫിന്റെ ടർഫ് സെലക്ട് ചെയ്യാ, ബ്ലിപ്പ് സ്റ്റാറ്റസ് ബ്ലിപ്പ് പറയാൻ പറ്റത്തില്ലേ? ആ ഗ്ലോബിന്റെ സാധനം ഗ്ലോബ് ഓ മറ്റേത് മറ്റേ ഗ്ലോബ് കാണാത്തോണ്ട് പുറത്തു പോയി ഇറങ്ങുന്ന സത്യം സത്യം പുറത്തു കൊണ്ടുപോയി വിളിപ്പിക്കണം, റീലോഗ് അടിപ്പിക്കണം. ഇതാകുമ്പോ എനിക്കൊന്ന് ഓഫീസൊന്ന് ജസ്റ്റ് ഇതിൽ തന്നെ ഓണാക്കാൻ പറ്റുന്നു. പോസ്റ്റ് ടൈമർ, ടൈം ഡ്യൂറേഷൻ, അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാം ഇല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രശ്നം. സോ ഇത് പറഞ്ഞാൽ നമ്മള് ടർഫ് കുറച്ച് പിറകിലോട്ടാണ് അത്യാവശ്യം നല്ല രീതിക്ക് വലുതായല്ലേ? മറ്റേത് ആദ്യം നമ്മള് ഇവിടെ നിന്നും ഇവിടുന്ന് എന്തോ ഈ മൗസ് പോയിന്റ് പോയല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഓ അവിടുന്ന് ഇത്രയും ഈസിയിലോട്ട് വലുതായി. ഇതെന്ത് ഇവിടുന്ന് വരുന്നത്? ഇൻഫ്ലുവൻസിന്റെ സൈഡ് റൈറ്റ് സൈഡ് വന്നല്ലോ. അപ്ഡേറ്റ് വരുന്നു, ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. ഞാൻ എല്ലാ ടർഫും ആദ്യം ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പൊ ഇതൊന്ന് ഓഫ് ചെയ്തോടാ. അപ്പോ മൺടർഫ് ആണ് കുറച്ചും കൂടെ സ്പേസ് കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ സ്പേസ് പിന്നെ കാണിച്ചുതരാം. ഇനി കാണിക്കാം എവിടെ. ഇനി അടുത്ത നമ്മള് ഒരു ടർഫാണ് റാഞ്ചോ. റാഞ്ചോ നമ്മള് പൊസിഷൻ ചെയ്യും അങ്ങനല്ല. അണ്ണാ ഇത് എടാ റാഞ്ചോ ആണ്. റാഞ്ചോ റാഞ്ചോ റൈറ്റ് ആടാ റൈറ്റ് ആടാ റൈറ്റ് ആടാ
ഞാൻ സ്ഥലം പഠിക്കാറില്ല. അപ്പൊ റാഞ്ച് ഒന്ന് പോയി ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഒരു ലൈക് വൺ സൈഡഡ് ആയി പോകുന്ന ഒരു റഫായിട്ടാണ് നമുക്ക് റാഞ്ച് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് റാഞ്ച് എന്തായാലും എന്തോരം വെള്ളികളാ എന്റെ ഇതൊരു സൈഡ് ഡിഫൻഡ് ചെയ്യാണ്. ഇത് എവിടൊക്കെ ആംഗിൾ നോക്കേണ്ടത്, ഏതൊക്കെ സൈഡ് നോക്കേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന 4 ടർഫിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു ടർഫ് റാഞ്ച് ആയിരുന്നു. കാരണം അതൊരു പീഡിയും കിട്ടില്ല, അത് ഒന്നാമത് വൺ സൈഡറാണ്. പിന്നെ ഒരു സുഖമില്ല റാഞ്ച് കളിക്കാൻ. ബാക്കി ചേംബറിലാണ് ഡേവിസ് ആണെങ്കിലും മണി ടർഫ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ റാഞ്ച് ഒരു വൃത്തിയായിട്ട് ഒരു ടർഫ് പോലെയായിരുന്നു. അല്ല ഇത് പുതിയതായ എന്താന്ന് പറഞ്ഞു, ഇത് നോക്കി എന്തോരം ബിൽഡിംഗ് ഇങ്ങോട്ട് കുറച്ചും കൂടെ ഇവിടെ ഇനി നമുക്ക് പുതിയ കളികൾ കാണാം. ഓക്കെ, ഇത് പണ്ടത്തെ ഒരു മൈനിങ് സ്പോട്ട് ആണ് ആദ്യം പറഞ്ഞ ഈ ബിൽഡിംഗ് ഒക്കെ. അതിന്റെ മുകളിൽ കയറുന്ന എന്ത് ചെയ്യും? എന്റെ മുകളിൽ അതൊന്നും പറഞ്ഞുതരാം. അടുത്ത ടർഫ് കാണിച്ചോ. ആദ്യം എല്ലാ ടർഫും ഒന്ന് കാണിച്ചു തരാം ഗൈസ്, എന്നിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സിലോട്ട് നടക്കാം. വേറെ ടർഫ് അഞ്ചാമത്തെ ടർഫ് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം തെറ്റി, എന്റെ വിശ്വാസം തെറ്റി, എന്റെ വിശ്വാസം തെറ്റാണ്. ഓക്കെ, ഇനി മേലെ ആവർത്തിക്കരുത്. 1 2 3 4 ഇല്ല വരുമ്പോ. അപ്പോ നമ്മളെ ഡേവിസ് ഇനി കുറച്ച് റൈറ്റിലോട്ട് പോയാ സീൻ എന്താ അറിയോ, മറ്റേത് ഈ സൈഡ് ഹോൾഡ് ചെയ്യുമ്പോ ഇവിടെ ഉള്ളമാതിരി ഈ ഫയർ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്ന മാതിരി ഇവിടെ ഒന്നും സോണില്ല. ഇതൊക്കെ ഓടി ഈ നീല ഷെഡ് കഴിഞ്ഞ് ഇവിടം വരെ വന്നാലേ അവർക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി അറ്റാക്കിങ്ങിന് ഒന്നുകൂടി എളുപ്പമായി. കാരണം ഇവിടുന്നൊക്കെ അടിക്കാൻ പറ്റും, ഈ സൈഡിൽ കയറിയാലും എല്ലായിടത്തും അടിക്കാം. മറ്റേത് ഇതുവരെ ഓടി കയറി അടിക്കാൻ പറ്റുള്ളൂ. ഈ ബിൽഡിങ്ങിലൊക്കെ നല്ല സുഖമായിരുന്നു ഈ ബാക്ക് ഡിഫെൻഡ് ചെയ്യാൻ. ഇത് കുറച്ചുകൂടി പാടാണേ, ഡിഫെൻഡിങ് കുറച്ച് പാടാണേ. ഇത് എനിക്കും കണ്ടപ്പോ അറ്റാക്കേഴ്സിന് കുറച്ച് ഇതായിട്ട് നോക്കാം. ഇത് കുറെ നീളം കൂടിട്ടോ, നല്ല വലിപ്പം കൂടി തന്നെ അത്യാവശ്യം. ഈ സോണിന്റെ പുറത്താകുമ്പോ ഹെൽത്ത് കുറഞ്ഞിറങ്ങി പൊളിയാണ് തന്നെ. അപ്പൊ സിറ്റിയിലുള്ള എല്ലാവരും ചാവും. നല്ല ഐഡിയാണ്. ഇങ്ങോട്ട് കുറച്ചും കൂടെ ചേമ്പർ ലൈൻ കേറ്റിട്ടുള്ളൂ. അതുമാണ് ചേമ്പർ ലൈൻസിന്റെ കൂടെ ചേമ്പർ ലൈൻ ഹിൽസ്. ചേമ്പർ ലൈനിലെ വ്യത്യാസം ഇതാണ്. ഇനി നമുക്ക് കുറച്ച് ഇത്ര നാൾ നമുക്ക് 4 ടർഫ് ആയിരുന്നുള്ളത്. നമ്മള് അഞ്ച് ടർഫ് ഇനി നമുക്ക് പുതിയ സംഭവങ്ങളിലേക്ക് അടക്കാം. അപ്പൊ ഇത്ര നാൾ നമുക്ക് 4 ടർഫ് ആയിരുന്നുള്ളത്. സ്റ്റാഫ് സിറ്റിയിലാണ് വരുന്നത്. പക്ഷെ അത് ചെറിയൊരു ടർഫായിരിക്കും. പക്ഷെ അതിന്റെ ആ ഒരു ഫീച്ചർ, അതായത് എന്റയർലി ബാക്കി 4 ടർഫിലും എങ്ങനെയാണ് നമ്മൾ കളിക്കുന്ന, അതിനെക്കാട്ടിയും ഒരു ഡിഫറന്റ് ഒരു നമ്മളൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സ്റ്റാഫ് സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ രണ്ട് ടീം ഒരുമിച്ച് വന്ന അതിനകത്ത് കേറും. മനസ്സിലാക്കി സാധാരണ എത്ര ടീമായിരുന്നു? അതൊക്കെ കുറച്ചൊക്കെ സാധാരണ എത്ര ടീം കേറും? രണ്ട് ടീം.
അപ്പൊ വ്യത്യാസം എന്താണ്? ഞാനത് നിങ്ങള് ഡിഫൻഡ് ചെയ്യുന്ന സംഭവം അല്ല, ഇതിലെ ഒരു എന്റയർലി ഡിഫറന്റ് സംഭവമാണ്. അതായത് ഓഫ് ചെയ്തില്ല ടോണി, അപ്പോ ഇല്ല ടിവിന്റെ ചോപ്പ് ഉണ്ട്. ആ ഇത് എടാ ചോപ്പ് മാറ്റാൻ മാറും മാറും സത്യം സത്യം. ഈ ചോപ്പ് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കണ്ണിന് ഈ സാധനം കാണുമ്പോ തന്നെ. ഒന്നല്ലേ വൈറ്റ് തന്നെ നല്ലത്, വൈറ്റ് ആകുമ്പോ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് പുതിയ ഒരു ടർഫ്, അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഫ്യൂച്ചർ വെച്ച് തുടങ്ങിയല്ലേ. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ഗൈസ് ഇനി തൊട്ട് ഇതില് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ സ്റ്റാഫ് സിറ്റി കെ വി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ടർഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പക്ഷെ ഇതിൽ ആ സാരമില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഇൻഫ്ലുവൻസ് വെച്ചല്ല കളിക്കുന്നത് ഈ ടർഫ്. അപ്പോ ഇതിൽ നമുക്ക് ആ ഒരു ഇതൊന്ന് ഓണാക്കണ്ടോ ഇൻഫ്ലുവൻസ് അല്ല അടിച്ചു തീർക്കുന്നതാണ്. ടർഫ് ആരുടെ കയ്യിലായിരിക്കുന്ന അവർ തന്നെ ആയിരിക്കും ആദ്യം പോയി നിൽക്കുന്നത് ടർഫില്. മറ്റാ അവരായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ടർഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 15 എത്ര മിനിറ്റ് ഇട്ടേക്കുന്നത് മറ്റേ ഇതെവിടെ ഡോട്ട് കുതിര എവിടെ വരാൻ എടാ അവിടെ ലെഫ്റ്റ് താഴെ കിടപ്പുണ്ട് സാരം. ഞാൻ കണ്ടു സാരം കണ്ടോ താഴെ ലെഫ്റ്റ് താഴെ സിയോണിലെടാ ഈ സാധനം എന്താ അറിയോ ഞാൻ പറഞ്ഞുതരാൻ മറ്റേ അതായത് ഈ സാധനം ടൈമർ കഴിയുന്ന നേരത്ത് ആരുടെ കയ്യിലാണ് അവസാനം ഉണ്ടാവുന്നത് അവര് ജയിക്കുന്നത്. അത് ഇൻഫ്ലുവൻസ് ഹോൾഡ് ചെയ്ത് പോയിന്റ് കിട്ടുന്നില്ല. അങ്ങനല്ല ഈ സാധനം, ഈ സാധനം എടുക്കുന്നതാണ്. അല്ല ഇത് അപ്പൊ ഇത് തല്ലി തീർക്കാനാണോ അതോ അടിച്ചു തീർക്കാനാണോ അതോ എങ്ങനെ? ഈ ഒരു സാമാനം കണ്ടുപിടിക്കണം. അത് നമ്മള് ടർഫ് തുടങ്ങിയിട്ട് ഈ ഒരു ട്രോഫി, അതായത് ഇപ്പം ഇവനെ ഇപ്പൊ കൊല്ലുകയാണെങ്കിൽ ഈ ട്രോഫി താഴെ വരും. ഈ ട്രോഫി എന്നിട്ട് അടുത്ത ആൾ എടുക്കുക. അപ്പൊ ഈ തീരുന്നവരെ ആരാണോ ഈ ഒരു ട്രോഫി അവരെ കയ്യിലിരിക്കുന്നത് അവർക്കായി ഈ ഒരു സ്റ്റാഫ് സിറ്റി. ഒറ്റ ട്രോഫിയല്ലേ ഉള്ളൂ ഇതില്? അല്ല ഇത് രണ്ട് അങ്ങനല്ല, ഇപ്പം ലാസ്റ്റ് ഇപ്പം വെടി വെച്ചോണ്ടിരിക്കുന്നത് രണ്ടുപേരെയും ട്രോഫി ഇല്ല, രണ്ടുപേരും അവസാനത്തെ രണ്ടുപേരും അങ്ങോട്ടും കൂടെ വെടി വെച്ചെത്തും. അപ്പോ ട്രോഫി ലാസ്റ്റ് ട്രോഫി അതിന് മുന്നേ വേറെ ഒരു തലേന്ന് താഴെ പോയി വെടി വെച്ച് കൊന്നുകഴിഞ്ഞാൽ പോവല്ലോ. അവസാനമായിട്ട് ബാക്കിയുള്ള ഒരു ട്രോഫി എടുക്കാൻ വന്ന രണ്ടുപേരും പരസ്പരം വെടി വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പോവും. അങ്ങനെ അങ്ങനെ സംഭവിക്കാലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. അവസാനം വരുന്ന പേര് ആരാണ്? ഈ ഒരു സാമാനം ലൈക് ഒരു എന്താണ് പ്യുവർലി ഫോർ നമുക്ക് ഒരു വെടി അടി വെടി പോഹ മറ്റേ 25 ഒരാക്കി ടർഫിനകത്ത് ഇല്ല മറ്റേ ബുദ്ധി ആ ഒരു കാറും കാര്യങ്ങളൊന്നും യൂസ് ഒന്നും ഇതിന്റെ അകത്തില്ല. ഈ ഒരു ടർഫില് ടർഫാണ്. പക്ഷെ ഈ ടർഫിലാണ്, ഈ ടർഫായിരിക്കും കൂടുതൽ ആൾക്കാർ എടുക്കാൻ നിൽക്കുന്നത്. അതിനൊരു കാരണം വേറെ ഉണ്ട്, ഗ്രൈൻഡിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. സംശയം എല്ലാവർക്കുള്ള സംശയം, ഈ വണ്ടി എടുത്തോളും പറഞ്ഞല്ലോ, അപ്പം വണ്ടി ഇല്ലാതെ ആൾക്കാർ കേറും? അതൊക്കെ പറ്റി പറഞ്ഞുതരാം പിന്നെ പറയാം എല്ലാവർക്കും. പിന്നെ പറയുന്നു ഈ ടർഫിൽ നിന്ന് ഇറങ്ങിപ്പോയ, അതായത് ഈ ഒരു ട്രോഫി ഉള്ളവൻ സോണോട്ട് പോവാണെങ്കിൽ ആ ട്രോഫി വീണ്ടും നമ്മുടെ ടർഫിനുള്ളിലോട്ട് വരും, അവന്റെ കയ്യിൽ നിന്ന് പോകും ടർഫ്. സോ ഈ ഒരു തലയിൽ ഈ കിരീടം വെച്ചവൻ ഒരിക്കലും ടർഫിന് വെളിയിൽ പോകരുത്. സോ
അവന്റെ കയ്യിൽ സാധനം ഇല്ലില്ല അത് ഇതിൽ ചെയ്തില്ല ചെയ്തില്ല അപ്പൊ അത് അങ്ങനെയാണ് ഒരു സംഭവം. ടർഫിന് വെളി നമുക്ക് പോകാൻ പറ്റത്തില്ല ഈ ഒരു ട്രോഫി ഉള്ളവൻ. സോ ടർഫിന്റെ അകത്ത് തന്നെ അത് ഗ്രൈൻഡിങ് മെയിൻലി ഒരു ഒരു സ്ഥലം അല്ല. ഞാൻ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് പറയട്ടെ, ഈ സാധനം എടുത്തിട്ടേ ഇപ്പൊ നമ്മുടെ ഒരാൾ ഒറ്റക്കല്ലല്ലോ, നമ്മുടെ ടീമിൽ ഒരു 10 പേരുണ്ട്, അപ്പുറത്തേക്ക് ഇതുണ്ട്. ഈ സാധനം ഒരിച്ചൻ എടുത്തിട്ട് ഇവനെ നമ്മള് ഏതെങ്കിലും ഒരു എവിടെയും ക്യാമ്പ് ഈപ്പിച്ച് ഒളിപ്പിച്ച് നമ്മള് മൊത്തം അവിടെ എങ്ങനെ ഈ ടർഫ് ഒരാളെ കുറെ കാലം ഹോൾഡ് ചെയ്യാൻ ചാൻസ് കുറവാണ് ഈ ഒരു ടർഫില്. സത്യം സത്യം ഇത് മാറി മാറി വരും, കാരണം ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് അവസാന സമയത്ത് പെട്ടെന്ന് മാറി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു ലാസ്റ്റ് ഒരു വണ്ണിയണൊക്കെ സമയത്ത് ഒരുത്തെ ഈ സാധനം എടുത്തിട്ട് ഏതെങ്കിലും മൂലക്കെ എവിടെയെങ്കിലും ഒളിച്ച് കുഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം തപ്പി ഓടി നടന്ന് വെപ്പേണ്ടി വരും എവിടെ വെച്ചിട്ട്. ഇത് ഇപ്പൊ ഗോഗു പറഞ്ഞു പോലെ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഇത് വെച്ചിട്ട് അടിച്ചു തീർക്കാൻ, അതായത് ഇതില് പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് സാധനം കാണാൻ അടിക്കുക, ഇതിനകത്തിന് വേണ്ടി ഫുൾ അടി. നമുക്ക് പോകാൻ പറ്റത്തില്ല ഈ ഒരു ഇനി അതിന്റെ അടുത്ത് വരാൻ പോണെന്ന് പറഞ്ഞ ഒരു ഗ്രൈൻഡിങ്ങിനാണ്. അത് ഗ്രൈൻഡിങ് മെയിൻലി ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റാഫ് സിറ്റി. സോ അത് ഞാൻ ഗ്രൈൻഡിങ്ങിന്റെ കാര്യം പറയാൻ വരുത്ത് ഞാൻ സ്റ്റാഫ് സിറ്റിയിലോട്ട് തിരിച്ചു വരാം. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് നോക്കൂ, എനിക്കല്ല മിക്കറിയും മനസ്സിലായി കാണൂല, ഈ ആൾക്കാരെങ്ങനെ അറ്റാക്കേസ് എങ്ങനെ കേറും? അറ്റാക്കേസിന്റെ സമയമാകുമ്പോ അവര് കേറും. അല്ലടാ വണ്ടി യൂസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അവര് ഐഡിയ ക്രൗണ് നിലത്ത് വീണാ മാത്രം കയ്യില് പിടിക്കാണെങ്കിൽ പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ക്ലാരിഫൈ ചെയ്യാൻ നല്ലായിരിക്കും. അതായത് അവന്റെ കറണ്ട് പോയി അവന് കേറാൻ പറ്റൂല എന്നുള്ള സ്ഥിതി വരാണെങ്കിൽ കയറ്റി കൊടുക്കും. പക്ഷെ അതെങ്ങനെ അറിയാൻ പറ്റും കറണ്ട് പോയതാണോ അല്ലെന്നുള്ള? അങ്ങനെ കേറാൻ പറ്റില്ല വെച്ചാ പോരെ, അതൊരു ഇതാവും. ലൈവ് ഉണ്ടെങ്കിൽ കണ്ടിട്ടല്ലേ കാരണം പൊസിഷൻ അറിയാമല്ലോ. ലൈവ് ഉണ്ടെങ്കിൽ പൊസിഷൻ അറിയാൻ പറ്റൂലേ. ഫോർ എക്സാമ്പിൾ ഞാനാണ് കലയെ കൊണ്ടിരിക്കണെന്ന് വിചാരിച്ചു, അടുത്തൊരു ഇത് പറയുമ്പോൾ ഇതൊന്നും ശരി. ഓക്കെ ഇനി നമ്മളെ മെയിൻ അല്ല മറ്റേ സാധനം വരുന്നത് ഓക്കെ ഇനി അടുത്തൊരു അപ്ഡേറ്റ് ഇങ്ങനെ ഫീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടക്ക് ഇങ്ങനെ ഇറങ്ങി സംസാരിക്കുമ്പോ ഇറിറ്റേറ്റ് ആയിട്ടായിരിക്കാം മേബി. ഇനി അതിന്റെ അത് വരാൻ പോകണം ആകാശവാണി വരും വരുമെന്നാണെന്റെ ഒരു വിശ്വാസം. പബ്ജിത്തെ പോലെ ആകാശവാണിന്റെ ടൈം ടർഫ് പബ്ജി ആക്കി ആകാശവാണി ഇപ്പൊ അതോ മറ്റേ റെഡ് സോണോ മറ്റേ ബോംബ് നമ്മള് ഇനി തൊട്ട് സ്മോക്കും പിന്നെ കുറച്ച് കാര്യങ്ങള് അത് നിങ്ങള് ടഫ് വരുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ.
ചെറിയ ചില അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, അതായത് ഒരു ഡ്രോപ്പും കാര്യങ്ങളും, അതായത് സ്മോക്ക് പോലത്തെ തന്നെ. അയ്യോ, ഇതേപോലെ നമുക്ക് അത് നിങ്ങള് ടർഫിന്റെ ഇടയ്ക്ക് പോയി ലൂട്ടുക. അയ്യോ കൂടെ തുടങ്ങി. അയ്യോ, അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ, ഇത് പബ്ജി തന്നെ ആയില്ലേ, ഇതും പബ്ജി.